ബാക്ക് ടു മൈ ചാനൽ അല്ലേസ് യൂട്യൂബ് എൻ വോൾഡ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സ്നേക്ക് പ്ലാന്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസുമായിട്ടാണ് അത് നമ്മൾ വീട്ടിനകത്ത് വയ്ക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമോ അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും അതിൻ്റെ ഓറിജിനും എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം എല്ലാവരും കാണുക ട്രാൻസിവേരിയ ട്രൈഫോഷേറ്റ എന്നതാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം വരുന്നത് ഇതിൻ്റെ ഓറിജിൻ എന്നത് ഏഷ്യയും ആഫ്രിക്കയുമാണ് ഇതിനെ മലയാളത്തിൽ സർപ്പപ്പോള എന്നും ഇംഗ്ലീഷിൽ സ്നേക്ക് പ്ലാന്റും എന്നാണ് വിളിക്കുന്നത് അതുപോലെ തന്നെ ചില സ്ഥലങ്ങൾ ഇതിന് മരൽ എന്നും വിളിക്കാറുണ്ട് അതുപോലെ മദ്രലോസ് ടങ് എന്ന പേരിലും ഈ സ്നേക്ക് പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് ഈ സ്നേക്ക് പ്ലാന്റിന് എഴുപതിലധികം വെറൈറ്റീസ് അവൈലബിൾ ആണ് ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്നതാണ് കോമൺ ആയിട്ട് കാണുന്നത് ഇത് സാധാരണ പറമ്പിലൊക്കെ കാണുന്ന ആ ഒരു സെയിം ടൈപ്പ് തന്നെയാണ് എൻ്റെ കയ്യിലിപ്പോൾ ഒരു നാലഞ്ച് വെറൈറ്റീസ് അവൈലബിൾ ആണ് ഇതിൻ്റെ നീണ്ട് കൂർത്ത പോലത്തെ ആ ഒരു ലീവ്സ് കാരണമായിരിക്കും ഇതിന് സ്നേക്ക് പ്ലാന്റ് എന്ന് വിളിക്കുന്നത് അല്ലാതെ ഇതിന് നമ്മുടെ ആ പാമ്പുമായിട്ട് ഒരു ബന്ധവുമില്ല നാസ അപ്രൂവ് ചെയ്തതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു എയർ പ്യൂരിഫയറാണ് നമ്മുടെ ഈ സ്നേക്ക് പ്ലാന്റ് ഞാൻ ഇതിനു മുന്നേ എയർ പ്യൂരിഫയർ പ്ലാന്റ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അതും കൂടി ഒന്ന് കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ പ്ലാന്റ്സ് നമ്മൾ വീട്ടിൽ വെക്കുന്നത് കൊണ്ട് എന്തൊക്കെ യൂസസ് ആണെന്നാണ് നമ്മൾ സാധാരണയായി വീട്ടിൽ യൂസ് ചെയ്യാറുള്ള പെയിൻറ്റ് പശ അതുപോലെ തന്നെ നമ്മൾ ക്ലീനിങ്ങിലായിട്ട് യൂസ് ചെയ്യുന്ന സൊല്യൂഷൻസ് അതായത് ഡിറ്റർജൻറ്റ് പോലുള്ള അതിൽ നിന്ന് വരുന്ന ഒരു ബാഡ് സ്മെല്ല് ഇത് ഒബ്സോർവ് ചെയ്യുകയും നമുക്ക് നല്ല രീതിയിൽ പ്യൂറായിട്ടുള്ള ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ സ്നേക്ക് പ്ലാന്റ് ക്യാൻസറിന് തന്നെ കാരണമായേക്കാവുന്ന എൻസിൻ സൈലിൻ ടോലിൻ ഇതുപോലത്തെ വിഷാംശം നിറഞ്ഞ വാതകങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്നും അബ്സേർവ് ചെയ്യാനുള്ള ഒരു നല്ലൊരു കപ്പാസിറ്റി ഈ സ്നേക്ക് പ്ലാന്റിനുണ്ടെന്ന് നാസ അപ്രൂവ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് അതുമാത്രമല്ല ഈ ഒരു പ്ലാന്റിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത വിധത്തിലുള്ള ചെറിയ സുഷിരങ്ങളുണ്ട് ആ സുഷിരങ്ങൾ നൈറ്റ് ആകുമ്പോൾ അതായത് രാത്രി സമയത്ത് ഓപ്പൺ ആവുകയും നമുക്ക് നമുക്ക് ദോഷകരമാകുന്ന വാതകങ്ങൾ അത് അബ്സോർവ് ചെയ്യുകയും അതോടൊപ്പം തന്നെ നല്ലൊരളവിൽ നല്ല പ്യൂറായിട്ടുള്ള ഓക്സിജൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇത് രാത്രി സമയങ്ങളിൽ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് പറയുന്നത് നമുക്കറിയാം സാധാരണ പ്ലാന്റ്സൊക്കെ രാത്രി സമയം കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്ത് വിടാറ് എന്നാൽ ഈ ഒരു പ്ലാന്റ് അങ്ങനെയല്ല അതുകൊണ്ട് തന്നെയാണ് ഇത് നാസ അപ്രൂവ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ആസ്മ എന്ന രോഗം കൊണ്ട് വിഷമിക്കുന്നവർ ഉറങ്ങുമ്പോൾ റൂമിലോട്ട് ഇത് ഒന്നോ രണ്ടോ വയ്ക്കുകയാണെങ്കിൽ ആസ്മ എന്ന രോഗത്തിന് കുറച്ച് റിലീഫ് കിട്ടുന്നതായിരിക്കും അതുമാത്രമല്ല രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ സാധാരണ ഡോറും നമ്മുടെ ജനാലോ ഒക്കെ അടച്ചിട്ടായിരിക്കും ഉറങ്ങുന്നത് അപ്പോഴത്തേക്കും ഓക്സിജൻ്റെ അളവ് നമ്മുടെ വീടിനകത്ത് കുറവായിരിക്കും അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ്സ് രണ്ട് മൂന്നെണ്ണൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിനുള്ള നല്ല ഓക്സിജൻ നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും മുൻകാലങ്ങളിൽ ഇതിനെ ചില ഔഷധ സൗസ്യമായിട്ട് യൂസ് ചെയ്തിരുന്നതായിട്ട് ചില അറിവുകളുണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണം പണ്ട് കാലങ്ങളിൽ പ്രമേഹ രോഗം കൊണ്ട് വിഷമിച്ചിരുന്നവർ ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ വേര് ഉണക്കിപ്പൊടിച്ച് അതോടൊപ്പം തന്നെ ചെറിയ ജീരകവും വറുത്ത് ചെറിയ അളവിൽ തേനും ചാലിച്ച് കഴിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതിന് നല്ല റിലീഫ് കിട്ടിയിരുന്നതായി ചില ചരിത്രങ്ങളിൽ പറയുന്നുണ്ട് ഞാനിത് പരീക്ഷിച്ചിട്ടില്ല കേട്ടോ പിന്നെ വേറെ ചിലർ ചെവിയിലുണ്ടാകുന്ന ചില അസ്വസ്ഥതകൾക്ക് ഇതിൻ്റെ ആ ഒരു ലീഫുണ്ടല്ലോ ലീഫിനെ നന്നായിട്ട് വാട്ടി അതിൽ വരുന്ന ആ ഒരു ജെല്ല് ചെവിയുടെ ചില അസുഖങ്ങൾക്ക് യൂസ് ചെയ്തിരുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് പൊതുവെ ഒരു ഓർണമെൻറ്റൽ പ്ലാന്റ് ആയിട്ടാണ് ഇൻ യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ ഒരു ഭംഗിയുള്ളത് കൊണ്ടാണ് പലരും ഇത് ഇൻഡോറിൽ പ്രിഫർ ചെയ്യുന്നത് എന്നാൽ ഇതിൻ്റെ ഗുണങ്ങളൊന്നും അറിയാതെയായിരിക്കാം പലരും ഇത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഗുണങ്ങൾ അറിയുന്ന സ്ഥിതിക്ക് ഇത് മാക്സിമം വീടുകളിൽ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ പിക്ചറിൽ കാണുന്നത് ട്രാൻസ്വീരിയ ട്രൈഫോഷേറ്റിയ ഡാർഫാണ് ഇത് ഒരുപാട് നീളം വയ്ക്കത്തില്ല ലീവ്സ് കുറച്ചൊന്ന് വൈഡ് ആയിട്ട് അങ്ങനെ ചെറിയ രീതിയിൽ നിൽക്കത്തുള്ളൂ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ ഇൻഡോറിൽ ഇതുപോലെ അത്യാവശ്യം നല്ല ഡെക്കറേറ്റീവായിട്ടുള്ള പോട്ടിലൊക്കെ വെച്ചിരിക്കുന്നെങ്കിൽ അവ അഞ്ഞൂറും അറുന്നൂറും ഒക്കെ മേടിക്കാറുണ്ട് ചില നഴ്സറികളിൽ ഇതിൻ്റെ പ്രോപ്പഗേഷൻ നോക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ് നമ്മൾ എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അവർ വളരുന്നുണ്ടോയെന്ന് നോക്കേണ്ട ആവശ്യമില്ല ആ മാസത്തിൽ ഒരിക്കൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും വെള്ളം കൂടിയാൽ മാത്രമാണ് ഈ ഒരു പ്ലാന്റിന് പ്രോബ്ലം വരുന്നത് അതായത് കോമൺ ആയിട്ട് കാണുന്നതല്ലാത്ത പ്ലാന്റിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് വെള്ളം ഒരുപാട് കൂടുകയാണെങ്കിൽ ആ ലീവ്സിനകത്തുകൂടി ആ വെള്ളം ഇറങ്ങുകയും ആ പ്ലാന്റ് വേഗം ചീഞ്ഞു പോകാനുള്ള ചാൻസും കൂടുതലാണ് അതുകൊണ്ടാണ് ഈ ഒരു പ്ലാന്റ് ഇൻഡോറിൽ വെക്കാനായിട്ട് പ്രിഫർ ചെയ്യുന്നത് ബാത്റൂമിൽ പോലും വയ്ക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ സ്നേക്ക് പ്ലാന്റ് അതിന് കാരണം എന്തെന്ന് പറയുന്നത് നമ്മൾ സാധാരണ ടോയ്ലറ്റിലും ബാത്റൂമിലൊക്കെ നമ്മൾ ഡിറ്റർജൻറ്റ് പോലത്തെ സൊല്യൂഷൻസൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന ടോക്സിൻസൊക്കെ വലിച്ചെടുക്കാനുള്ള കഴിവ് നമ്മുടെ ഈ സ്നേക്ക് പ്ലാന്റിനുണ്ട് അപ്പോൾ ഇത് ധൈര്യമായിട്ട് നമുക്ക് ടോയ്ലറ്റിലും കീപ്പ് ചെയ്യാവുന്നതാണ് ഈ ഒരു സ്നേക്ക് പ്ലാന്റിൽ ചെറിയ വെള്ള നിറത്തിലുള്ള പൂവുകൾ ഉണ്ടാകാറുണ്ട് എന്നാൽ അത് നമ്മൾ ഔട്ട്ഡോറിലാണ് ഇത് ഈ ഒരു പ്ലാന്റ് കീപ്പ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ആ ഫ്ലവേഴ്സിൽ ചെറിയ കരിച്ചകൾ വന്ന് ആ പ്ലാന്റ്സിനെ പ്ലാന്റ്സും ഒപ്പം പൂവും നശിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു പ്ലാന്റിന് ഡയറക്റ്റ് സൺലൈറ്റ് ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഒരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടിയാൽ മാത്രം മതി എന്നാൽ തീരെ ഡാർക്കായിട്ടുള്ള പ്ലേസിലാണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ ആ ലീവ്സൊക്കെ ഒന്ന് ഡള്ളായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളുക ഇതുവരെ നമ്മൾ സ്നേക്ക് പ്ലാന്റിൻ്റെ ഗുണവശങ്ങൾ നോക്കി അപ്പോൾ ഇനി എന്തൊക്കെയാണ് അതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ദോഷങ്ങളെന്നു കൂടി നോക്കാം പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ സ്നേക്ക് പ്ലാന്റ് നമുക്ക് ഒരിക്കലും ഇൻഡോറിൽ വയ്ക്കാൻ പാടില്ല അതിന് ഒത്തിരി ദോഷങ്ങളുണ്ട് എന്നത് എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ഇതിൽ ഒരുപാട് ദോഷങ്ങളും ഒന്നും ഇല്ല എന്നാൽ അത്യാവശ്യമുണ്ട് താനും അതെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ലീവ്സ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ മാത്രമല്ല മനുഷ്യർ മാത്രമല്ല മൃഗങ്ങൾക്കും ഇത് അല്പം ദോഷകരമാണ് ദോഷകരമെന്ന് പറയുമ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറിന് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം അതായത് നമ്മുടെ ഈ സ്നേക്ക് പ്ലാന്റിന് ഈ ഒരു പ്രോബ്ലം മാത്രമാണ് ഉള്ളത് ഈ ഒരു കാരണം കൊണ്ടാണ് സ്നേക്ക് പ്ലാന്റ് ഇൻഡോറിൽ വയ്ക്കാൻ പാടില്ല എന്ന് ഒത്തിരി പേരൊക്കെ പറയുന്നത് എന്നാലേ കൊച്ചു കുട്ടികൾ ഉള്ള വീടുകളിൽ മാത്രം ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും അല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എത്താത്ത വിധത്തിൽ വെച്ചാലും മതിയാകും ഈ ഒരു പ്ലാന്റിനെ നമുക്ക് ഇത് ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്ത് വേ മണ്ണിൽ നട്ട് ഇതുപോലെ വേര് വരുത്തിയെടുക്കാം അതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിൽ ഇത് ഇതുപോലെ ചെറിയ ഗ്ലാസ് ടേപ്പ് ഇതുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നമുക്ക് ഇത് നല്ല രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ ഗുണങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളും നോക്കി ദോഷത്തേക്കാൾ അധികം ഇതിന് ഗുണങ്ങളാണുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ടിത് ഇൻഡോറിൽ കീപ്പ് ചെയ്യാവുന്നതാണ് കുഞ്ഞു കുട്ടികളുള്ള മാത്രം ജസ്റ്റ് ഒന്ന് കുട്ടികൾക്ക് എത്താത്ത വിധത്തിൽ ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്